എം പി ഗോവിന്ദൻ പാർട്ടി അധ്യക്ഷനായ ശേഷം സമൂലമായ പല മാറ്റങ്ങളും പാർട്ടിയിൽ കൊണ്ടുവന്നിരുന്നു. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും എം പി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പാർട്ടി തയ്യാറായി. ഒപ്പം പ്രതിപക്ഷത്തിന്റെ കൊമ്പൊടിക്കാനും ഗോവിന്ദൻ മാഷ് മുന്നിൽ തന്നെയുണ്ട്. സ്വന്തം പാർട്ടിയിലെ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താനും ആവശ്യമുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനും കൂടി പാർട്ടി തയ്യാറാകുന്നു. കേന്ദ്ര സർക്കാരിനെയും ഗവർണറെയും അങ്ങനെ വെറുതെ വിടാൻ മാഷ് ഒരുക്കമല്ല. രാജ്ഭവനിലേക്ക് നടന്ന ജനകീയ മാർച്ചിന് ശേഷം ഗവർണർക്ക് പഴയ ഊർജം നഷ്ടമായെന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ തുറന്നു അടിക്കുകയാണ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് കൊലപ്പെടുത്തിയ ധീരജിന്റെ സ്മാരകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ഗോവിന്ദൻ മാസ്റ്റർ. രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണറെ ഉപയോഗിച്ച് തകർക്കാനാണ് RSS ശ്രമിച്ചത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നു. രാജ്ഭവനിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ള ജനകീയ മുന്നേറ്റത്തിന് ശേഷം ഗവർണറുടെ ഊർജം നഷ്ടമായെന്നാണ് എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു. ജനവിരുദ്ധമായ ഒന്നിനെയും പാർട്ടി സ്വീകരിക്കില്ലെന്നും എല്ലാ ദൗർബല്യങ്ങളെയും പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ജീവിതത്തിൽ ഉടനീളം തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരണം. ജനവിരുദ്ധവും തെറ്റായതുമായ പ്രവണതകൾ പാർട്ടിയിൽ വെച്ചു പുറപ്പിക്കില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കടക്കാത്ത കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല എന്ന് എം പി ഗോവിന്ദൻ പറയുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള സാമ്പത്തിക നിലപാടുകളാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സംഘടിപ്പിക്കുകയുണ്ടായി. GST ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക തുടർച്ചയായി 5 വർഷമെങ്കിലും നൽകണമെന്ന കേരളത്തിന്റെയും നിരവധി BJP ഇതര സംസ്ഥാനങ്ങളുടെയും ആവശ്യം കേന്ദ്രം ചെവികൊള്ളുന്നില്ല. കിഫ്ബി ഉൾപ്പെടെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ച പണം കടം വാങ്ങാനുള്ള പരിധിക്കകത്ത് ചേർത്തിരിക്കുകയാണ്. കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച നൽകുമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയും ഇപ്പോൾ നൽകില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. ഇവിടെ BJPയും കോൺഗ്രസും എല്ലാ രീതിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. മുന്നണി സമുദായത്തിന്റെ ഭാഗമായും UDFൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുകയാണെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസിന്റെയും K.സുധാകരന്റെയും നിലപാടുകളോടുള്ള എതിർപ്പ് UDFൽ ഒരു വിഭാഗം പ്രത്യക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്.